Hello friends, welcome back to Kids Hub. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം? ഈ മാസം എത്ര കിട്ടി? പൈസ വാരാൻ തുടങ്ങിയില്ലേ? മോണിറ്റൈസേഷൻ ആയില്ലേ? ഓരോ വ്യൂവിനും എത്ര പൈസ കിട്ടുന്നുണ്ട്? ഇതൊക്കെ ഞങ്ങൾ ഡെയിലി കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങൾക്ക് എന്താ കിട്ടുന്നെന്ന് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അതൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ ഞങ്ങള് ഇപ്പൊ പുതിയതായിട്ട് യൂട്യൂബ് ചാനല് തുടങ്ങിയവർക്കോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും പിന്നെ കുറച്ച് ബേസിക് ഇൻഫർമേഷനും കൂടിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ്, നിങ്ങളെ ചാനലിക്ക് ഒരു സ്യൂട്ടബിളും ഒരു യുണീക്ക് നെയിമും കൊടുക്കണം. അതായത് വേറെ ചാനലിന് ഇല്ലാത്ത നെയിം കൊടുക്കണം, ഒരു യുണീക്ക് നെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങളൊരു പേര് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്താണ്ട് നിങ്ങൾക്ക് നോക്കാം. കുറെ റിസൾട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളെ ചാനൽ അതിൽ വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ടിപ്പ് ടു എന്താന്ന് വെച്ചാല് നിങ്ങള് കുറച്ച് വീഡിയോസ് ചാനൽ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക. ഇത് ഞങ്ങൾ തന്നെ ഞങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചാനല് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കി വെച്ചാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാന് ടൈം കിട്ടും. ഇപ്പൊ നിങ്ങള് ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു 3 വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. അതല്ല എന്നും ഇടുകയാണെങ്കിൽ ഒരു മിനിമം 10 വീഡിയോസ് എങ്കിലും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടിപ്പ് നമ്പർ 3 ബി കോൺസ്റ്റന്റ് ആണ്. അതായത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ ഇടുക. അതായത് നിങ്ങൾ ടൈം തെറ്റിക്കരുത്. നിങ്ങൾ എല്ലാ സാറ്റർഡേ ഇടണമെങ്കിൽ നിങ്ങൾ എല്ലാ സാറ്റർഡേ ഇടണം, അങ്ങനെ ഇടണം. പിന്നെ ഓഡിയൻസിന് ഒരു ധാരണ വരും നിങ്ങൾ എപ്പോഴാണ് ഇടുന്നതെന്ന്. അപ്പൊ എല്ലാരും കാത്തിരിക്കും നിങ്ങൾ വീഡിയോ വരാനേ. അതുകൊണ്ട് അതാണ് ടിപ്പ് 3. ടിപ്പ് 4 സ്റ്റിക് ടു ദ ടോപ്പിക് ആണ്. അതായത് നിങ്ങളുടെ ചാനലിന് ഒരു ഫിക്സ്ഡ് ടോപ്പിക് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ഗെയിമിങ്ങും ആണ് ഇടുന്നത് നിങ്ങളുടെ ചാനലില്. അപ്പോ ഈ കുക്കിംഗ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവര് ഒരുപക്ഷെ ഗെയിമിങ് കാണുമ്പോ ചിലപ്പോ അൺസബ്സ്ക്രൈബ് ചെയ്യാനും സാധ്യത ഉണ്ട്. കാരണം അവര് സബ്സ്ക്രൈബ് ചെയ്യുമ്പോ അവരുടെ ഹോം പേജ് ഫുള്ള് ഗെയിമിങ് വീഡിയോസ് കാണുമ്പോ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ ഇവര് നിങ്ങളുടെ ചാനല് ചിലപ്പോ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ടിപ്പ് നമ്പർ 5 പ്രീമിയർ. പ്രീമിയർ ചെയ്യുന്നത് ഒരു നല്ല ടിപ്പാണ്. കാരണം ഓഡിയൻസിന് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ വാച്ച് ടൈം കിട്ടും. നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളെ കണ്ടന്റ് നല്ല കണ്ടന്റ് ആണെങ്കിൽ, സസ്പെൻസ് ഉള്ള കണ്ടന്റ് ആണെങ്കിൽ അത് കുറെ കണ്ടു നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് കുറെ വാച്ച് ടൈം കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ പ്രീമിയർ ചെയ്തത്. അപ്പൊ ടിപ്പ് നമ്പർ 5 പ്രീമിയർ ആണ്, നല്ല ടിപ്പാണ്. അപ്പൊ ടിപ്പ് നമ്പർ 6 കോപ്പിറൈറ്റ്. അതായത് നിങ്ങൾ വേറൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിച്ചാല് അതിന് കോപ്പിറൈറ്റ് വരും. യൂട്യൂബിന് അത് വേറൊരാൾ കണ്ടന്റ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കണ്ടന്റ് എടുക്കുമ്പോ ശ്രദ്ധിക്കണം, കോപ്പിറൈറ്റ് ഇല്ലാത്ത കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 7 ട്രെൻഡിങ്. നിങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ബേസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളതും ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ഞങ്ങളെ പണിപ്പാളി വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അത് നീരജ് മാധവ് പണിപ്പാളി വീഡിയോ ഇട്ടപ്പോ അതിന്റെ പാരഡി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിന് നല്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയാണ്. അപ്പൊ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ടിപ്പ് 8
ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ. നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് ടൈറ്റിൽ കൊടുക്കുമ്പം അത് നിങ്ങളെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അതേപോലെ അട്രാക്റ്റീവും ആയിരിക്കണം. അത് കണ്ടിട്ട് നിങ്ങളുടെ ഓഡിയൻസിന് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരത് കാണും, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ കാണും. പിന്നെ നിങ്ങൾ തംബ്നെയിൽ കൊടുക്കുമ്പോഴും അതേപോലെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. കാരണം പലരും ടൈറ്റിൽ വായിക്കാതെ തന്നെ നിങ്ങളുടെ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോസ് തുറന്നു നോക്കും. ഞങ്ങള് തംബ്നെയിൽ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാനാണ് പതിവ്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തംബ്നെയിൽ ഉണ്ടാക്കാൻ ആപ്സ് അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 9, വീഡിയോ ലെങ്ത്. നിങ്ങൾ വീഡിയോ ഒരു 5-10 മിനിറ്റ്സ് ആണെങ്കിൽ ഓഡിയൻസിന് ബോറടിക്കില്ല, അവരത് കണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഓവർ നീട്ടി വലിക്കരുത്, അപ്പോ നിങ്ങൾ ബോറടിക്കും. ചിലപ്പം നിങ്ങൾ ഓഡിയൻസിക്ക് ബോറടിക്കും, അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ടിപ്പ് 10, ഹ്യൂമർ. അതായത് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ വെറും ഇൻഫോർമേറ്റീവ് ആക്കാതെ കുറച്ചൊക്കെ ഒരു ചിരിങ്കളും തമാശയൊക്കെ ആഡ് ചെയ്യുക. അപ്പോ അത് ആ വീഡിയോ കുറച്ചും കൂടി ആളുകൾക്ക് കണ്ടിരിക്കാൻ തോന്നും. ഞങ്ങളെ വീഡിയോ വെറും ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നണേ, ഇതുപോലെ അല്ലട്ടോ, കുറച്ചൊക്കെ ഒരു ഹ്യൂമറൊക്കെ വേണം. ഇനി അടുത്തത് ഞങ്ങളൊരു ടിപ്പല്ല, ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആണ്, പലർക്കും അറിയില്ല ഇത്. അതായത് 4000 വാച്ചേഴ്സും 1K സബ്സ്ക്രൈബേഴ്സും കിട്ടണം നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ, പൈസ കിട്ടണമെങ്കിൽ. പലരും വിചാരിക്കാറുണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആയാൽ തന്നെ നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങും. ചിലർ വിചാരിക്കും ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്കിങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയല്ല ശരിക്ക്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 വാച്ചേഴ്സും വേണം. അതും ഒരു വർഷത്ത് തന്നെ വേണം, 12 മന്ത്സില്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഞങ്ങളൊക്കെ എന്താ ഈ ടിപ്സ് ഒന്നും ഫോളോ ചെയ്യാത്തതെന്നായിരിക്കും. ഞങ്ങളെ ചാനല് ഒരു കിഡ്സിന്റെ ചാനലായതുകൊണ്ട് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ കഴിയാത്തത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുക, അപ്പൊ നിങ്ങളുടെ ചാനല് ഉഷാറാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ടിപ്സും ട്രിക്സൊക്കെ, ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ. നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കിഡ്സ് ഹബിന് എന്താ കിട്ടിയത് എന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. കിഡ്സ് ഹബിന് ഏറ്റവും കൂടുതൽ കിട്ടിയത് നിങ്ങളെ സ്നേഹം, നിങ്ങളെ സപ്പോർട്ട് ആണ്. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പിന്നെ ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി വിചാരിച്ചു, പിന്നെ 200 ആവാൻ വേണ്ടി വിചാരിച്ചു, അങ്ങനെ അങ്ങനെ 1K ആവാൻ വേണ്ടി വിചാരിച്ചു. മോണിറ്റൈസേഷനൊക്കെ 1K സബ്സ്ക്രൈബേഴ്സ് വേണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് 1K വ്യൂസ് ആവണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളെ വീഡിയോന്റെ ഇടയിൽ 1K വ്യൂസിന് അതൊക്കെ തന്നെയാണ് ഞങ്ങളെ അച്ചീവ്മെന്റ്. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പിന്നെ ഞങ്ങൾക്ക് 4000 വാച്ചേഴ്സ് കിട്ടിയില്ല മോണിറ്റൈസേഷന്. അപ്പൊ ഞങ്ങൾക്കാകെ 1300 ഒക്കെ ഉള്ളു. ഇനി ഞങ്ങൾക്ക് 3700 സംതിങ് വാച്ചേഴ്സ് വേണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പണിപ്പാളിന്റെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് ഞങ്ങൾക്ക് പിന്നെയും പറയാനുള്ളത്. അപ്പോ സ്റ്റേ ട്യൂൺഡ്, ബൈ. Thank you.